സ്നേഹ ഗായകനും ശുക്ര ശുക്രനക്ഷത്രവും ആധുനിക മലയാള കവിത്രയത്തിൽ ഒരാളുമായ കുമാരനാശാനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കാവ്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കെ എസ് മിന്ത്രലയ്ക്ക് സ്വാഗതം മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രതിഭാശാലിയാണ് കുമാരനാശൻ നവോത്ഥാനത്തിന്റെ കവിയെന്നും കുമാരനാശാനെ വിശേഷിപ്പിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കരയിലാണ് കുമാരനാശാൻ ജനിച്ചത് യൗവനാരംഭത്തിൽ തന്നെ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായി തീർന്നു ഈ ഗുരു ശിഷ്യ ബന്ധം എസ് എൻ ഡി പിയുടെ സെക്രട്ടറി പദത്തോളം കുമാരനാശനെ നയിച്ചു അക്കാലത്ത് കുമാരനാശാൻ രചിച്ചിരുന്ന കാവ്യങ്ങളൊക്കെ സ്തോത്രകൃതികളാണ് കീർത്തനങ്ങളായിരുന്നു ശിവ സ്തോത്രമാല സുബ്രഹ്മണ്യശതകം എന്നിവയൊക്കെ അതിൽ ചിലതാണ് അതിനുശേഷം അദ്ദേഹം ഖണ്ഡകാവ്യങ്ങളും ലഘുകാവ്യങ്ങളും രചിച്ചിട്ടുണ്ട് അദ്ദേഹം സ്നേഹത്തെക്കുറിച്ച് അധികം എഴുതിയിട്ടുള്ളത് കൊണ്ട് സ്നേഹ ഗായകനെന്നും അദ്ദേഹത്തിന്റെ കവിത ആശയ ഗാംഭീര്യം തുളുമ്പുന്നതായത് കൊണ്ട് കുമാരൻ ആശാൻ ആശയഗംഭീരനെന്നും വിശേഷിപ്പിക്കപ്പെട്ടു ആശാന്റെ കണ്ഠകാവ്യങ്ങളിലേക്ക് കടക്കാം വീണപൂവാണ് ആശാന്റെ ആദ്യത്തെ ഖണ്ഠകാവ്യം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മിതവാദി മാസികയിലാണ് വീണപൂവ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അത്യന്തം തത്വചിന്താപരമാണ് വീണപ്പൂവ് എന്ന കാവ്യം വിടന്നു നിന്ന അത്യന്തം സൗന്ദര്യമുള്ള ഒരു പൂവ് നിലംപതിച്ചപ്പോൾ കവിക്കുണ്ടായ വേദനയാണ് ഈ കാവ്യത്തിന് പ്രചോദനമായി തീർന്നിട്ടുള്ളത് മലയാള കവിതാ സാഹിത്യത്തിൽ തന്നെ ഒരു നായക കലായിത്തീരുവാൻ വീണപ്പൂവ് എന്ന കാവ്യത്തിന് സാധിച്ചു ഹാ പുഷ്പമേ അധിക തുങ്കപഥത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കേനി എന്നും പൂവിന്റെ ഭൂതിപൂർണമായ ഐശ്വര്യപൂർണമായ ഭൂതകാലത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ആരംഭിക്കുന്ന കാവ്യം കണ്ണേ മടങ്ക മലിഞ്ഞു മാഷു മണ്ണാകും ഈ മലരു വിസ്മൃതമാകും ഇപ്പോൾ എണ്ണീടുകാർക്കും ഇത് ദാൻ ഗതി സാധ്യമെന്ത് കണ്ണീരിനാൽ അവന് വാഴവിക്കിനാവു കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോക ജീവിതം എത്രയും ദുഃഖകരമാണെന്ന് ഉപസംഹരിക്കുകയാണ് കവി ചെയ്യുന്നത് പൂവിന്റെ ജീവിതത്തിലെ നൈ നൈമികത പറഞ്ഞുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരത്വത്തെയാണ് കവി ആസ്വാദന ആസ്വാദകന് മുന്നിൽ പറഞ്ഞു വെക്കുന്നത് കുമാരസംഭവത്തിന്റെ സംഭവത്തിന്റെ സത്വപിഴിഞ്ഞുണ്ടാക്കിയ കാവ്യമെന്ന് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ച ആശാന്റെ കൃതി നളിനി കാവ്യമാണ് ഉത്തരേന്ത്യൻ പശ്ചാത്തലത്തിൽ എഴുതിയ ഈ കാവ്യത്തിന്റെ നായിക നായകന്മാർ നളിനിയും ദിവാകരനുമാണ് ഒരു സ്നേഹം എന്നും ഈ കാവ്യത്തിന് മറ്റൊരു പേര് പേരുകൂടെയുണ്ട് ആശാൻ തന്നെയാണ് ഈ പേര് നൽകിയിട്ടുള്ളത് നളിനി കാവ്യത്തിന് എ ആർ രാജരാജവർമ്മ നൽകിയിട്ടുള്ള അവതാരിക വളരെ പ്രസിദ്ധമാണ് സ്നേഹമാണ് അഖില സാരമൊഴിയിൽ സ്നേഹസാരമിക സത്യമേകമാം മോഹനം ഭുവന സംഘം സ്നേഹമൂലം സ്നേഹമൂലമലേ വെടിഞ്ഞുനാൻ എന്ന വിഖ്യാതമായ വരികൾ നളിനി കാവ്യത്തിലാണ് നളിനി ദിവാകരന്മാർ പ്രണയബദ്ധരായി ജീവിക്കുകയും ഒടുവിൽ ദിവാകരൻ ഈശ്വര മാർഗത്തിലേക്ക് തിരിഞ്ഞ് സന്യാസത്തിനേക്ക് പോകുകയും ഒടുവിൽ നളിനി ദിവാകരനെ അനുഗമിച്ച് കണ്ടെത്തുകയും ദിവാകരന്റെ ആധ്യാത്മിക മൊഴികളാൽ ഈശ്വര സാക്ഷാത്കാരം നേടി ദിവാകരന്റെ മാറിലേക്ക് വീണ് പ്രാണൻ വെടിയുകയും ചെയ്യുന്നതാണ് ഈ കാവ്യത്തിന്റെ ഇതിവൃത്തം നളിനീകാവ്യത്തോട് സമാനതയുള്ള ആശാന്റെ മറ്റൊരു കാവ്യമാണ് ലീല ലീലയും മദനനുമാണ് ഈ കാവ്യത്തിലെ നായിക നായികന്മാർ വിഞ്ചപർവ്വതത്തിലെ റെവാ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന നായകനെ നായികയുമാണ് കാവ്യത്തിന്റെ അവസാനത്തിൽ നാം കാണുന്നത് മാംസ നിപത്വമല്ല രാഗം എന്നുവെച്ചാൽ ശരീര നിപത്വം അല്ല പ്രണയം എന്ന് ആശാൻ പറഞ്ഞു വെക്കുന്നത് കാവ്യത്തിലാണ് ദക്ഷിണേന്ത്യൻ പശ്ചാത്തലത്തിൽ എഴുതിയ കാവ്യമാണ് ലീല ആശാന്റെ വളരെ വിഖ്യാതമായ ഖണ്ഡകാവ്യമാണ് കരുണ വാസവദത്ത എന്ന വാരസുന്ദരിക്ക് വേഷ്യാസുന്ദരിക്ക് ഉപഗുപ്തൻ എന്ന ബുദ്ധഭിക്ഷുവിനോട് തോന്നുന്ന പ്രണയമാണ് ഈ കാവ്യത്തിന്റെ ഇതിവൃത്തം പല പ്രാവശ്യം തന്റെ മാളികയിലേക്ക് വാസവദത്ത ഉപഗുപ്തനെ ക്ഷണിക്കുന്നു എന്നാൽ സമയമായില്ല സമയമായില്ലെന്ന് പറഞ്ഞ് ഉപഗുപ്തൻ അവളെ നിരസിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ കാവ്യത്തിന്റെ അവസാനം തന്റെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് കരചരണങ്ങളൊക്കെ ഛേദിക്കപ്പെട്ട് ശ്മശാന ഭൂമിയിൽ കിടക്കുന്ന നായികയെ കാണാൻ ഉപഗുപ്തൻ എത്തിച്ചേരുന്നു അവിടെ വെച്ച് ശരണത്രയങ്ങൾ ഉപഗുപ്തൻ വാസവദത്തയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു അങ്ങനെ ഈശ്വര സാക്ഷാത്കാരം നേടുകയാണ് വാസവദത്ത എന്ന വൈശ്യസുന്ദരി ബുദ്ധമത ദർശനത്തിൽ അതി അധിഷ്ഠിതമാണ് കരുണാകാവി മറ്റൊരു പ്രത്യേകത വഞ്ചിപ്പാട്ട് വൃത്തമാണ് ഈ കാവ്യത്തിന്റെ വൃത്തം വഞ്ചിപ്പാട്ട് വൃത്തത്തിന്റെ മറ്റൊരു പേര് നദോന്നത വൃത്തം എന്നതാണ് ഹാസുഖങ്ങൾ വെറും ജാലം ആരറിവുനീതി നീതിതൻ ത്രാസു പൊങ്ങി വരുവതും താനെ താണു പോവതും എന്ന വരികൾ ഈ കരുണാകാവ്യത്തിലേതാണ് ഗർഭിണിയായിരുന്ന സീതാദേവിയെ ശ്രീരാമൻ വനത്തിൽ ഉപേക്ഷിക്കുന്നു ഈ സീതയെ രക്ഷിക്കുന്നത് വാത്മീകി മഹർഷിയാണ് രണ്ടു കുഞ്ഞുങ്ങളെ പ്രസവിച്ച വളർത്തിയതിനു ശേഷം ആ കുഞ്ഞുങ്ങളെ അവരുടെ പിതാവായ ശ്രീരാമന്റെ അടുത്തേക്ക് അയച്ചതിന് ശേഷം തന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സീതാദേവിയെയാണ് ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് സീത എന്ന കഥാപാത്രത്തിലൂടെ സ്ത്രീ സ്വത്വ ആവിഷ്കാരമാണ് ആശാൻ പ്രസ്തുത കാവ്യത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് രാമായണ പശ്ചാത്തലമാണ് കാവ്യത്തിനുള്ളതെങ്കിലും ഈ കാവ്യത്തിലൂടെ സ്ത്രീ മുന്നേറ്റമാണ് ആശാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രാമന്റെ പ്രവൃത്തികളെ സീതയുടെ ചിന്തകളിലൂടെ കവി വിമർശിക്കുന്നുണ്ട് ശ്രീരാമൻ തന്നെ ഉപേക്ഷിച്ചതും മറ്റുള്ളവരുടെ മുന്നേ വെച്ച് തന്റെ ചാരിത്ര ശുദ്ധിയെ പരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടതുമൊക്കെ പുരുഷനെന്നും രാജാവെന്നും നിലയ്ക്കുള്ള ശ്രീരാമന്റെ അപാകതകളാണ് എന്ന് സീതാദേവി സധൈര്യം ഈ കാവ്യത്തിൽ പറയുന്നുണ്ട് തന്റെ ജീവിതത്തിൽ പലപ്പോഴായി തനിക്ക് സഹായകമായി നിന്ന സകലത്തോടും സീതാദേവി യാത്ര പറയുന്ന അത്യന്തം മനോഹരമായ ഒരു രംഗം ഈ കാവ്യത്തിലുണ്ട് ഇനി യാത്ര പറഞ്ഞിരട്ടെ എന്ന ദിവസ്പഥെ ആരംഭിക്കുന്ന ശ്ലോകം അതിനുദാഹരണമാണ് സൂര്യനോടും ചന്ദ്രനോടും പ്രകൃതി പ്രതിഭാസങ്ങളോടും ഒക്കെ സീതാദേവി യാത്ര പറയുന്നുണ്ട് അതുപോലെ തന്നെ ചരിതാർത്ഥതയാർന്ന ദേഹികയിൽ തിരികെ ശോഭനമല്ല ജീവിതം പിരിയേണ മരങ്ങിൽ നിന്നുടൻ ശരിയായി കളി തീരുന്ന നട്ടുവൻ എന്ന തത്വചിന്താപരമായ വരി ഈ കാവ്യത്തിലേക്ക് തന്നെയാണ് ബുദ്ധമത ദർശനത്തിൽ അധിഷ്ഠിതമായ ആശാന്റെ മറ്റൊരു കാവ്യമാണ് ചണ്ടാലഭിഷി ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ ഉയർത്തിയ സമുന്നതമായ ശബ്ദമായിരുന്നു ചണ്ടാല ഭിഷുകിയിലേത് മാതങ്കിയും ഉപഗുപ്തനുമാണ് ഈ കാവ്യത്തിലെ നായിക നായകന്മാർ മാതങ്കി എന്ന ചണ്ടാല പെൺകുട്ടിയോട് ഉപഗുപ്തൻ എന്ന ബുദ്ധഭിക്ഷു ആര്യനായിരുന്ന ബുദ്ധഭിക്ഷു വെള്ളം ചോദിക്കുന്നു അപ്പോൾ താൻ ചണ്ടാല സ്ത്രീ ആയതുകൊണ്ട് തനിക്ക് ബ്രാഹ്മണ ജാതിയിലുള്ള ഒരാളിന് വെള്ളം നൽകേണ്ട യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചണ്ടാല പെൺകുട്ടി അപകർഷപ്പെടുകയാണ് ജാതി ചോദിക്കുന്നില്ല ഞാൻ സൗദരി ചോദിക്കുന്നു സോദരി ചോദിക്കുന്നൂ വരണ്ടഹോ വീതി വേണ്ട തരിക നീ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ യുക്തിവാദങ്ങളെയൊക്കെ ഇദ്ദേഹം നിരാകരിക്കുകയാണ് ഒടുവിൽ ബുദ്ധമത ദർശനങ്ങളിൽ ആകൃഷ്ടയായ ഈ ചണ്ടാല പെൺകുട്ടി ഈ ഉപഗുപ്തൻ എന്ന ബുദ്ധഭിക്ഷുവിന്റെ മാർഗം പിന്തുടരുകയാണ് കാവ്യാവസാനത്തിൽ നാം കാണുന്നത് മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ ആശാനെഴുതിയ കാവ്യമാണ് ദുരവസ്ഥ സാവിത്രി എന്ന ബ്രാഹ്മണ പെൺകുട്ടിയും ചാത്തൻ എന്ന പുലയ പുലയ യുവാവുമാണ് ഈ കാവ്യത്തിലെ നായിക നായികന്മാർ മലബാർ ലഹള നടക്കുന്ന സമയത്ത് പ്രാണരക്ഷാർത്ഥം സാവിത്രി എന്ന പെൺകുട്ടി തന്റെ ഇല്ലം വിട്ട് ഓടിക്കയറുന്നത് ചാത്തന്റെ മാടത്തിലാണ് തിരിച്ചു പോകാൻ അവൾക്ക് മടിയാണ് കാരണം താൻ തിരിച്ചു ചെന്നാൽ ജാതി ഭ്രഷ്ട ആയത് കാരണം തന്റെ വീട്ടുകാർ തന്നെ സ്വീകരിക്കുകയില്ല ഒടുവിൽ ഈ സാവിത്രി അന്തർജനം ചാത്തനെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു ജാതി ശ്രേണിയുടെ രണ്ടറ്റത്ത് നിൽക്കുന്ന ബ്രാഹ്മണ പെൺകുട്ടിയെയും പുലയുവാവിനെ തമ്മിൽ വിവാഹം കഴിപ്പിച്ചതിലൂടെ ജാതി വ്യവസ്ഥയുടെ നിരക്ഷകതയാണ് ആശാൻ ഈ കാവ്യത്തിലൂടെ വിളംബരം ചെയ്യുന്നത് അതുപോലെ തന്നെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റും അത് കളി നിങ്ങളെത്താൻ എന്ന പ്രശസ്തമായ വരികൾ ഈ കാവ്യത്തിലേതാണ് സാഹിത്യത്തിൽ ആശാന്റെ ഗുരു എ ആർ രാജരാജവർമ്മയായിരുന്നു എ ആർ രാജരാജവർമ്മ തമ്പുരാന്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച കാവ്യമാണ് പ്രരോധനം പ്രരോധനം ഒരു വിലാപകാവ്യമാണ് തത്വചിന്താ നിർഭരമാണ് ഈ കാവ്യത്തിലെ ഓരോ വരിയും ശവപ്പറമ്പിനെ അധ്യാത്മവിദ്യാലയമെന്ന് അധ്യാവസായം ചെയ്യുകയാണ് ഈ കാവ്യത്തിലൂടെ ആശം ചെയ്യുന്നത് ആകാശങ്ങളെ അണ്ടരാശികളോടും സൃഷ്ടിക്കും ആകാശമായി ഈ കാണുന്ന പ്രപഞ്ചരശ്മിയെ തമസാക്കും പ്രഭാസാരമായി ശോകാശങ്ക ഇഴാത്ത ശുദ്ധസുഖത്തെയും ദുഃഖീകരിക്കുന്നതാ ഏകാന്തദ്വയെ ശാന്തി പൂവിന് നമസ്കാരം നമസ്കാരമേ എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യാവസാനം കവി ഈ ശവപ്പറമ്പിനെ നമസ്കരിക്കുകയാണ് ആശാന്റെ മറ്റു കൃതികളാണ് പുഷ്പവാടി വനമാല മണിമാല എന്നിവ കുട്ടികൾക്ക് വേണ്ടി ആശാൻ രചിച്ച കാവ്യമാണ് പുഷ്പവാടി കുട്ടിയും തള്ളയും എന്ന പ്രശസ്തമായ കവിത ഈ സമാഹാരത്തിലാണ് ഉൾപ്പെടുന്നത് ഈ വല്ലയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നതാ പറന്നമ്മേ എന്ന വരികളുള്ള കുട്ടിയും തള്ളയും എന്ന കാവ്യം എന്ന കവിത പുഷ്പവാടിയിലാണ് ഉൾപ്പെടുന്നത് ആശാന്റെ വിവർത്തന കൃതിയാണ് ശ്രീബുദ്ധചരിതം ആശാന്റെ നാടകമാണ് വിചിത്ര വിജയം ഇനി ആശാന്റെ കാവ്യങ്ങളെക്കുറിച്ചും ആശാനെക്കുറിച്ചും മലയാളത്തിലുണ്ടായിട്ടുള്ള പഠന കൃതികൾ പരിചയപ്പെടാം ആശാൻ നവോത്ഥാനത്തിന്റെ കവിയാണെന്ന് തായാട്ടു ശങ്കരൻ സ്ഥാപിക്കുന്ന കൃതിയാണ് ആശാൻ നവോത്ഥാനത്തിന്റെ കവി ആശാന്റെ ഹൃദയം എന്ന കൃതി രചിച്ചിട്ടുള്ളത് പി കെ നാരായണ പിള്ളയാണ് നളിനി എന്ന കാവ്യശില്പം എന്ന വിഖ്യാതമായ ഗ്രന്ഥം രചിച്ചത് നിത്യചൈതനേതിയാണ് അത്യന്തം ഗാംഭീര്യമുള്ള ആശാന്റെ കാവ്യം എന്ന കൃതി രചിച്ചിട്ടുള്ളത് സുകുമാർ അയ്യക്കോടാണ് സ്നേഹ എന്ന കൃതി കെ ജെ അലക്സാണ്ടറിൻ്റെതാണ് ആശാന്റെ ജീവിതത്തിലെ അറിയപ്പെടാത്ത സംഭവങ്ങളെ ഉൾപ്പെടുത്തി ആശാന്റെ കവിതകളെയും ആശാന്റെ ജീവിതത്തെയും അവലോകനം ചെയ്യുന്ന കൃതിയാണ് ടി ഭാസ്കരന്റെ അറിയപ്പെടാത്ത ആശം കൂടാതെ ആശാന്റെ ജീവചരിത്ര കൃതിയായ മൃത്യുജയൻ കാവ്യ ജീവിതം രചിച്ചിട്ടുള്ളത് എങ്കേസാനും ആശാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പല്ലനയാറ്റിലുണ്ടായ റെഡിമർ ബോട്ട് അപകടത്തിൽ വെച്ച് ആശാൻ കാല യവനികയ്ക്ക് പിന്നിൽ മറഞ്ഞു വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും തത്വചിന്താപരവും സ്നേഹനിർഭരവുമായ ആശാന്റെ വരികൾ ഇന്നും മലയാളിയുടെ ഹൃദയത്തിൽ മായാതെ നിലനിൽക്കുകയാണ് ആശാന്റെ കാവ്യങ്ങളെയും ആശാന്റെ ജീവിതത്തെയും സംബന്ധിക്കുന്ന ഏതാനും ചില വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് സിലബസിലെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണാം താങ്ക്